നമസ്കാരം എല്ലാവർക്കും. പിന്നെ മലയാളം സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാറ്റലൈറ്റ് ട്രാക്കിങ്ങായി ബന്ധപ്പെട്ടിട്ടും ഇനി പുതിയൊരു എമർജിങ് ടെക്നോളജിയെ പറ്റിയാണ്. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന വീഡിയോകൾ പുതിയ ടെക്നോളജിയും ഒപ്പം അതേസമയം നമ്മൾ ട്രാക്കിംഗ് ഒഴിവാക്കുന്നില്ല, ട്രാക്കിങ്ങിനോട് കൂടി ചെയ്യുകയാണ്. അപ്പോൾ ചിലർ സംശയം ഉന്നയിക്കാം ഇത് റിപ്പീറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. കാരണം നമ്മുടെ തലക്കുമുകളിലുള്ളത് കേവലം പരിമിതമായ ഉപഗ്രഹങ്ങൾ മാത്രമാണ്. ആ ഉപഗ്രഹങ്ങൾ മാറി മാറി ട്രാക്ക് ചെയ്യുമ്പോഴുള്ള അപ്ഡേഷൻ വേണ്ടി തീർച്ചയായിട്ടും വീഡിയോസ് ഇറക്കുന്നതായിരിക്കും. അല്ലാതെ സിഗ്നൽ പ്രശ്നത്തിനെ പറ്റിയിട്ടൊന്നും വീഡിയോ ഞാൻ ഇറക്കാറില്ല. അപ്പോൾ ട്രാൻസ്പോണ്ടറുകൾ എന്തെങ്കിലും ചേഞ്ച് ആണെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായ ചാനലുകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം അതുമായി എല്ലാവരും സഹകരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ഇഷ്യൂ സംബന്ധിച്ചാണ് തീർച്ചയായിട്ടും ഈ വീഡിയോകൾ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും സാറ്റലൈറ്റ് ടി വി കാണുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്. 5G വളർച്ച വരുന്നുണ്ട്, ഒപ്പം മറ്റ് ടെക്നോളജികളുടെ വളർച്ച, ബ്രോഡ്ബാൻഡിൻ്റെ വളർച്ച, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് പറയാം, നമ്മൾ ഔട്ട് ഓഫ് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ LNB മൗത്ത് ടാപ്പ് അത് നമ്മൾ ഊരി മാറ്റാറുണ്ട്. LNB മൗത്ത് ടാപ്പ് സാധാരണയായിട്ട് വരുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ്. നമ്മൾ സാധാരണ 2 KU ഡിഷ് ട്രാക്ക് ചെയ്യുമ്പോൾ ഈ മൗത്ത് ടാപ്പ് അഴിച്ചു മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്കവിടെ തന്നെ നല്ല സിഗ്നലുകൾ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ടാകും. അതേസമയം വളരെ കുറഞ്ഞ സിഗ്നലിൽ വരുന്ന അല്ലെങ്കിൽ കഷ്ടി കിട്ടുന്ന ഔട്ട് ഓഫ് ഫോക്കസ് സാറ്റലൈറ്റുകൾ തീർച്ചയായിട്ടും ഒരു ചെറിയ വ്യത്യാസം പോലും അല്ലെങ്കിൽ ചെറിയ സെൻസിറ്റീവായ ഒരുപാട് ഘടകങ്ങൾ പോലും അതിൻ്റെ സിഗ്നലിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആ മൗത്ത് ടാപ്പ് അടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ അടിച്ചു മാറ്റുമ്പോൾ ചെറിയൊരു സിഗ്നൽ വ്യതിയാനമുണ്ടാവും. പക്ഷേ അതിനൊപ്പം ഇവിടെ വില്ലന്മാർ കയറി വരും. അപ്പോൾ ഒരുപാട് പ്രാണികൾ, കടന്തല്ലുകൾ ഇവിടെ കാണാം. ഒരു കടന്തൽ കൂട് കിട്ടിയതാണ് ആ കാണുന്നത്. അങ്ങനെ കടന്തൽ കൂട് കിട്ടി, ഒരു ദിവസം സുപ്രഭാതത്തിൽ സിഗ്നലൊന്നുമില്ല, പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും കാണുന്നില്ല. നോക്കുമ്പോൾ നമ്മൾ വേട്ടാളൻ എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, അത് അവിടെ ആ കാണുന്ന സ്കലാറിങ്ങിനുള്ളിൽ, LNB സ്കലാറിങ് ചെറിയൊരു കൂട് കിട്ടി. ഒരു സിഗ്നലുമില്ല, ഫുള്ള് താഴ്ത്തി ആകെ പണി കിട്ടി. അങ്ങനെ ഇപ്പോൾ നിരന്തരം വില്ലന്മാരായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് പ്രാണികളാണ്. ഒരു പേടി സ്വപ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ട്രാക്കിങ്ങിൽ, ഔട്ട് ഓഫ് ട്രാക്കിങ്ങിൽ. ഈ ഔട്ട് ഓഫ് ട്രാക്കിങ്ങിൽ തീർച്ചയായിട്ടും മൗത്ത് ടാപ്പ് ഊരിയില്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റേജ്, ഒരു പൊടി സിഗ്നൽ, എന്തായാലും ഒരു സ്റ്റേജ് സിഗ്നൽ കുറയുന്നുണ്ട്. ഒരു സ്റ്റേജ് പറഞ്ഞാൽ ഇപ്പോൾ 43% വിചാരിക്കുന്നത് 42% അല്ലെങ്കിൽ 41% കിടക്കും. ആ മൗത്ത് ടാപ്പ് ഊരിയാൽ നമുക്ക് ഇത് ഇങ്ങനെ കിടക്കും. അതൊക്കെ പറയാൻ വേറൊരു കാരണം, ഞാൻ ആ 3 ഡിഷിൽ യാസാറ്റും മൊണോക്കോസാറ്റും ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ മൗത്ത് ടാപ്പ് ഉണ്ടാകുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. മൗത്ത് ടാപ്പ് അഴിച്ചു മാറ്റുമ്പോഴാണ് ഇത് എല്ലാ സമയത്തും സ്റ്റേബിളായി കിട്ടുന്നത്. അപ്പോൾ ഇത് എക്സ്ട്രാ സ്കലാറിങ് ഞാൻ വെച്ചിരുന്നു. അതിൻ്റെ സ്കലാറിങ്ങൊക്കെ പറിച്ച് കളഞ്ഞ് ആ ഒരു കോണിക്കലായ ഒരു ഇതാണ് അവിടെ വെച്ചത്. അതുകൊണ്ട് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല, അതവിടെ കിടക്കട്ടെ എന്ന് കരുതി തീർച്ചയായിട്ടും വെച്ചു. പക്ഷേ ഇങ്ങനെ മൗത്ത് ടാപ്പ് നമ്മൾ ചെയ്യുമ്പോൾ സീബാൻഡിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സീബാൻഡിൽ LNB കകത്ത് കടന്തൽ കൂടുകളൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ സീബാൻഡിൽ വളരെ എപ്പോഴെങ്കിലും മാത്രമാണ്. പക്ഷേ ഇത് നിരന്തരമായിട്ട് ശല്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കിതിന് സൊല്യൂഷൻ ഇല്ല. കാരണം ഇങ്ങനെ തുറന്നു വെച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ സമയത്തും നല്ല സിഗ്നലുകൾ കിട്ടുകയുള്ളൂ. അത് എടുത്തു മാറ്റുന്നതോടുകൂടി ഇപ്പോൾ പ്രത്യേകിച്ച് ചെലന്തികളാണ് അതിനകത്ത് വന്ന് വരുന്നത്. കാരണം ആ സ്കലാറിങ്ങിനകത്ത് ഒരു ചെലന്തി ഉള്ളിൽ കയറണ്ട, നമ്മളെ സ്കലാറിങ്ങിൽ തന്നെ വട്ടം കറങ്ങുമ്പോൾ തന്നെ നമുക്ക് സിഗ്നലുകൾ പോകും. അപ്പോൾ ഇന്ന് ഞാനിത് താഴ്ത്തി നോക്കുമ്പോൾ ഇതേപോലെ സിഗ്നൽ പോയിട്ടുണ്ട്. നോക്കുമ്പോൾ അടിയിൽ നിന്ന് നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല, സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. മുഴുവൻ താഴ്ത്തി നോക്കുമ്പോൾ ആ സ്കലാറിങ്ങിൻ്റെ ഇടയിലൊരു ചെലന്തി കിടക്കുന്നുണ്ട്. വേറെ ഒരു പ്രശ്നമില്ല, കാണാനില്ല, സിഗ്നലുകളെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട്, ആവശ്യത്തിന് സിഗ്നൽ കറക്റ്റ് കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഇത്തരം ചെറിയ ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നതായിട്ട് കാണും. അതുകൊണ്ടാണ് നമുക്ക് ഒരു സൂം ഫോട്ടോഗ്രാഫിയിലൂടെ അല്ലെങ്കിൽ സൂം വീഡിയോയിലൂടെ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. സാധാരണ നമുക്ക് ഔട്ട് ഓഫ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതേസമയം 6 ft ATM 4 ft ATM നമ്മളത് ചെയ്യുന്നെങ്കിൽ നമുക്ക് അത് നിന്ന് നിൽപ്പിൽ തന്നെ അത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇതിനെ ചെളി മാറ്റാവും, ഇടയ്ക്ക് മാറ്റാവുന്നതാണ്. ഇത്രയും വലിയ ഡിഷാൻറ്റിനുകൾ ഉപയോഗിക്കും. ഇതേറ്റവും മിനിമമാണ്, 10 ഡി. ഇതെങ്ങനെ താഴ്ത്തുമ്പോൾ നമ്മളെ ആരോഗ്യം പോവുകയാണ്. അപ്പോൾ 12, 14, 16 ഡി ഒക്കെ ഉപയോഗിക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്. അവരൊക്കെ കൗണ്ടർ വെയ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് ഹ്യൂജ് വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതാണ് വില്ലന്മാരാവുന്നത്. സി ബാൻഡിലും വില്ലന്മാർ ഉണ്ടാവാറുണ്ട് കടന്നൽ കൂടി. ഈ KU ഈ പ്രശ്നം എല്ലാവരും അനുഭവിക്കുന്നതാണ് ഔട്ട് ഓഫ് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ. അതായത് നല്ല കാലാവസ്ഥയായിട്ടും നമുക്ക് ആവശ്യത്തിന് സിഗ്നലുകൾ കിട്ടാത്ത ഒരവസ്ഥ. അപ്പോൾ നമ്മൾ എന്താണ് ഒറ്റ നോട്ടത്തിൽ നമ്മൾ പ്രാഥമിക തലത്തിൽ നോക്കുമ്പോൾ, നമ്മൾ ആദ്യം പോയി നോക്കുക LNB. എനിക്ക് ഒരു 4 മാസത്തിനുള്ളിൽ 3 പ്രാവശ്യം ഇത് പണി കിട്ടി.
പക്ഷെ ഇങ്ങനെ പണി കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സാറ്റലൈറ്റ് വീഡിയോകൾ ചെയ്യുന്നതിന് പരിധിയുണ്ട്. പെർമനൻ്റായ കുറച്ച് സാറ്റലൈറ്റുകൾ മാത്രമേ ഉണ്ടാവും, അത് മറിച്ചും തിരിച്ചും തിരിച്ചും മറിച്ചും ഇടേണ്ടി വരും. പലരും അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഞാൻ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ ട്രാക്ക് ചെയ്ത് ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഉപകാരപ്രദമായ ചാനലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയൊരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുന്ന എന്താണ് ഈ പറയുന്നത് വിഷയം പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കേവലം ഈ മഴക്കാലത്താണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ. ഇത്തരം പ്രശ്നങ്ങൾ ഇനിയും ആവർത്തിക്കും. അപ്പോൾ ഇൻവെർട്ടോ എൽ എൻ ബി നമ്മൾ ഡയറക്റ്റ് ആ മൗത്ത് ടാപ്പോട് കൂടി ചെയ്യുമ്പോഴുള്ള കറണ്ട് ഒന്നോ രണ്ടോ ടി പികൾ തന്നെ കയറാത്ത അവസ്ഥയുണ്ട്. ഇതെല്ലാം ഔട്ട് ഓഫ് ട്രാക്ക് ചെയ്യുന്നവർ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണിത്. സൊല്യൂഷൻ എന്ന് വെച്ചാൽ സൊല്യൂഷനൊന്നുമില്ല. അപ്പോൾ ആ ഒരു വിഷമം തീർച്ചയായിട്ടും അറിയിച്ചു എന്ന് മാത്രം. എന്ന് മാത്രമല്ല, അത് തീർച്ചയായിട്ടും ഇത്രയും ചെറുപ്രാണികൾ ഒരു ട്രാക്കിങ്ങിൽ പേടി സ്വപ്നമായി മാറുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്കോരോ കച്ചറകൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് മാത്രമല്ല, ഈ പരഞ്ഞാറ റോക്ക് ലൊക്കേഷൻ നോക്കുക. എനിക്ക് ഹോട്ട് ബേർഡ് ഇതേ പൊസിഷനിൽ വെച്ചാലാണ് കിട്ടുക. പക്ഷേ അവിടെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഡിഷിൽ നിന്ന് 2-3 മീറ്റർ മാറിയിട്ട് ആ ഷീറ്റ്, അതുപോലെ കോൺക്രീറ്റ്, അതൊക്കെ തടസ്സങ്ങളാണിതിൽ. ആ തെങ്ങിൻ്റെ ആ ഒരു തടസ്സം വരും. അതിനു മുകളിൽ മരങ്ങൾ എത്ര തടസ്സം വരുന്നില്ല. നമ്മൾ ഡിഷിൽ നിന്ന് വളരെ അടുത്തുള്ള തടസ്സങ്ങളാണ് നമ്മളെ ബാധിക്കുന്നത്. ഈ സാറ്റലൈറ്റ് ഞാൻ ഓൾറെഡി കോൺക്രീറ്റ് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ആണ് ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ചെറിയൊരു വിഷയമായതുകൊണ്ട്, പക്ഷേ എങ്കിലും അത് വലിയൊരു പേടി സ്വപ്നമായ വിഷയമായതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചത്. ഏതായാലും ഇതിൽ നിങ്ങൾ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതായാലും ഇത് വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.